अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे ला...
लाड लो जागो, मेरे लाड लो जागो।
संग संग रहते हैं, वो अपने संग संग रहते हैं। जैसे दीपक में बाती है भगवान हमारा साथी है। खुलते ही आँख हमें मिलते, हर पल वो साथ मेरे चलते। कितना वो प्यार हमें करते, उनकी पलकों में हम पलते। हम खुश नसीब उनको पाकर, हम खुश नसीब उनको पाकर, जिंदगी हमारी गाती है भगवान हमारा साथी। शिक्षा देते, रक्षा करते, अपना सर्वस्व लुटाते हैं। प्यारी मुरली प्रतिदिन हमको, प्यारी मुरली प्रतिदिन हमको, आती प्रभु प्रेम की पाती है भगवान। ऐसा साथी किसका होगा, ऐसा साथी किसका होगा, ये सोच आँख भर आती है भगवान हमारा साथी है। हम उनके संग 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 रहते हैं, जैसे दीपक में बात।
भगवान हमारा साथी है, भगवान हमारा साथी है, भगवान हमारा साथी। ओम शांति। बाबा, बाबा के पुलरकाल वंदन। ബാബയുടെ വരദാനി വാക്കുകൾ ശ്രവിക്കാം. സർവർക്കും ആശ്രയം നൽകുന്ന ദയാമനസ്കനായ ബാബയുടെ മക്കൾ, ദയാമനസ്കരായിരിക്കണം. സർവരോടും ദയ കാണിക്കണം. ബാബയുടെ മധുരമഹാവാക്യങ്ങൾ കാതോർക്കൂ. മക്കളെ, ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്ക് വെള്ളം കൊടുക്കാതെ നിങ്ങൾ അയക്കുമോ? അതുപോലെ ഇടപഴകുന്ന ഓരോ ആത്മാവിനോടും ദയാമനസ്കരായിരിക്കണം. ബാബയുടെ പരിചയത്തിൻ്റെ വെള്ളം കൊടുത്തിട്ടേ വിടാവൂ. ബാബ എന്നോട് കാണിച്ച ദയാണ് ഈ ബ്രഹ്മാമുഹൂർത്തത്തിലെ മംഗളമായ ഈ പ്രഭുമിലനം. ലോകം മുഴുവൻ ഉറങ്ങുകയാണ്. ഈ സമയത്ത് ഉണർന്നിരുന്ന് ഭഗവാനോട് മധുരമധുരമായി സംസാരിക്കാൻ, ഭഗവത് ശക്തികൾ മുഴുവൻ സ്വന്തമാക്കാൻ, ഭഗവാന്റെ വരദാനങ്ങൾ നേടാനുള്ള ഈ മുഹൂർത്തം, ബ്രഹ്മമുഹൂർത്തം, ഈ സമയത്ത് ബാബ എനിക്ക് തന്നിരിക്കുന്ന ഈ അപ്പോയിൻമെൻ്റ് തന്നെ ഭഗവാന്റെ ഏറ്റവും വലിയ ദയയാണ്. ബാബ ശിരസിന് മുകളിൽ ജ്ഞാനസൂര്യൻ ദയാ സാഗറിനെ പോലെ ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾ എന്നിലേക്ക് വർഷിക്കപ്പെടുകയാണ്.
നിത്യേന ജ്ഞാനമുരളി കേൾപ്പിച്ച് ബാബ എന്നെ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പ് തന്നെയാണ് ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾ തന്നെയാണ് ബാബ എന്നോട് കാണിച്ച ഏറ്റവും വലിയ കൃപ ദയ. ജ്ഞാനസൂര്യൻ്റെ ഈ കിരണങ്ങൾ വിശ്വമെമ്പാടും പരന്ന് സർവാത്മാക്കൾക്കും ജ്ഞാനപ്രകാശം ലഭിച്ച് സർവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായി മാറട്ടെ. ജ്ഞാനമുരളി നാഥം കേട്ട് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പഠിക്കാനുള്ള സൗഭാഗ്യം ഭഗവാനാകുന്ന ടീച്ചറിൻ്റെ അടുത്തിരുന്ന് മുരളീനാഥം ശ്രവിക്കാനുള്ള സൗഭാഗ്യം എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുകയാണ്. ജ്ഞാനസൂര്യ ഉദയം നടന്ന് അജ്ഞാന അന്ധകാരം വിശ്വത്തിൽ നിന്നൊഴുകി മാറുന്നത് കാണും. ബാബയുടെ പരിചയത്തിൻ്റെ ജലം തുള്ളിത്തുള്ളികളെങ്കിലും സർവാത്മാക്കൾക്കും ലഭിക്കുകയാണ്. പവിത്രതയുടെ ഫൗണ്ടൻ പോലെ ബാബയിൽ നിന്നൊഴുകുന്ന പതിത പാവനി ഗംഗാജലപ്രവാഹത്തിൽ മുങ്ങിക്കുളിക്കുകയാണ് ഞാൻ. ആത്മാവിലെ ജന്മാന്തര പാപക്കറകളെല്ലാം കഴുകിക്കളയുകയാണ്. നിർമ്മലമാകുകയാണ്. നിർമാല്യ പൂജ നടക്കുകയാണ്. അഞ്ച് വികാരങ്ങളുടെയും കീടാണുക്കൾ വംശസഹിതം അംശം പോലും നീങ്ങുകയാണ്. ബാബയുടെ ഏറ്റവും വലിയ ദയയാണിത്. ബാബയുമായിട്ടുള്ള യോഗത്തിലൂടെ പതിതാത്മാവായ ഞാൻ പാവനമാക്കുകയാണ്. ഈ പാവന കിരണങ്ങൾ പതിത പാവനനിൽ നിന്നൊഴുകി മുഴുവൻ വിശ്വത്തിലും ഗംഗാജലം പോലെ പ്രവഹിച്ച് സർവപതിതാത്മാക്കളും സൃഷ്ടിയും പാവനമായി തീരുകയാണ്. സർവാത്മാക്കളെ പ്രതിയും ആത്മീയ ദൃഷ്ടി
ഭക്തിയോടെ പെരുമാറുന്ന ദയ എൻ്റെ ഉള്ളിൽ ഈ സംസ്കാരം ഉണർന്നിരിക്കുകയാണ്. സർവരോടും ഈ ദയ ചൊരിഞ്ഞ് ഞാൻ എന്നോട് കാണിക്കുന്ന ദയയാണ്. ആ പവിത്രതയെ മനസ്സാ പോലും ടച്ച് ചെയ്യില്ല. लगता कि सुनते हैं
ശാന്തിയുടെ കടലായ ബാബ എന്നിൽ ദയ ചുരിയുകയാണ്. കടലോളം ശാന്തി ആത്മാവിലേക്ക് ചുരിഞ്ഞ് ശാന്തിക്കടലിൽ മുങ്ങി താഴുകയാണ്. മധുരമായ ശാന്തിയുടെ ശക്തി നിറഞ്ഞ് ക്ഷമയും സഹനശീലതയും എന്നിൽ ഉണരുകയാണ്. ശാന്തനായി മാറിയിരിക്കുകയാണ് ഞാൻ. എന്നോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ദയ സദാ ശാന്തനായിരിക്കുക. മറ്റുള്ളവരോട് ചൊരിയേണ്ട ഏറ്റവും വലിയ ദയയാണ് ശാന്തമായി പെരുമാറുക. എല്ലാവരെയും അവരാരാണോ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക. ശാന്തിയുടെ അലകൾ ഒഴുകി വിശ്വമെമ്പാടും ശാന്തിയുടെ വായുമണ്ഡലം സൃഷ്ടിക്കപ്പെടുകയാണ്. സമാധാനം കൊടുക്കുക തന്നെയാണ് ഏറ്റവും വലിയ ദയ. സുഖസാഗരമായ ബാബയുടെ കുട്ടിയായ ഞാൻ സർവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകും. ദുഃഖം കൊടുക്കില്ല. ഇതാണ് മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ. ദുഃഖം എടുക്കുകയില്ല. എന്നോട് കാണിക്കുന്ന ദയ. സുഖം കൊടുക്കും. സുഖം മാത്രം എടുക്കും. സുഖസാഗരത്തിൽ മുങ്ങി ഈശ്വരീയ സുഖത്തിൻ്റെ അലകൾ വിശ്വമെമ്പാടുമൊഴുകുന്നത് കാണും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
സർവശക്തിവാന്റെ കിരണങ്ങൾ ആത്മാവിലേക്ക് നിറഞ്ഞ് ജന്മജന്മാന്തര പാപങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണ്. आत्मा समझ मुझ बाप को याद करो. आत्मा वणन्न मनसिलाक्की अच्छनाय एन्ने ओर्मिक्कू. जन्म जन्मांतर पापं भस्ममाक्कू. इदाण ഞാൻ എന്നോട് കാണിക്കേണ്ട ദയ. സർവശക്തിവാന്റെ കിരണങ്ങൾക്കുള്ളിൽ വികർമ്മങ്ങൾ ഭസ്മമാകുന്നത്, സർവ ദൗർബല്യങ്ങളും ഇല്ലാതാകുന്നതും ഫീൽ ചെയ്യും. സർവശക്തികളുടെ ആയുധം ഉപയോഗിച്ച് സ്വന്തം ദുർബലതകളോട് ആസുരീയ സംസ്കാരങ്ങളോട് കാളിയാകണം. മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ സർവരോടും ശീതളാദേവിയായി പെരുമാറണം. ഇതാണ് മറ്റുള്ളവരോട് കാണിക്കേണ്ട ദയ. സർവശക്തിവാന്റെ കിരണങ്ങൾ എല്ലാവർക്കും ഒരു കുട പോലെ, കോട്ട പോലെ, സുരക്ഷിതത്തിൻ്റെ കവചമാകുന്നത് കാണും. സ്നേഹത്തിൻ്റെ കടലായ ബാബ നൽകുന്ന പരമാത്മ സ്നേഹമാണ് ലാളനയാണ്, പാലനയാണ്, ശിക്ഷണങ്ങളാണ്, പഠിപ്പുകളാണ്, തിരുത്തലുകളാണ്, ജ്ഞാനമുരളി. ബാബയെപ്പോലെ പാൽക്കടലായിരിക്കാൻ, സ്നേഹത്തിൻ്റെ കടലായിരിക്കാനാണ് ബാബ എന്നെ പഠിപ്പിക്കുന്നത്. മധുരമായ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് സർവരോടും പാലുപോലെ സ്നേഹിയായിരിക്കുക. ഉപ്പുവെള്ളമാകാതിരിക്കുക. സർവരോടും കാണിക്കേണ്ടതേ ഇതാണ്. കടല് പോലെ ഒഴുകുന്ന പരമാത്മ സ്നേഹം
സർവാത്മാക്കളെയും. പരമാത്മസ്നേഹികളാക്കി പരസ്പരം ആത്മീയ സ്നേഹത്തിൻ്റെ ചരടിൽ കോർക്കുകയാണ്. ഒരേയൊരു ബാബയുടെ മക്കൾ, ആത്മാത്മാ ഭൈ ഭൈ. പരസ്പരം സ്നേഹവും ബഹുമാനവും നൽകുക തന്നെയാണ് ആത്മീയ ദയ. സർവർക്കും ബഹുമാനം നൽകുക. സച്ചിത് ആനന്ദ സ്വരൂപമാണ് ഞാൻ. ബാബയാകുന്ന പരമസത്യത്തിൽ നിന്നൊഴുകുന്ന ചൈതന്യം എന്നെയും സത്യസ്വരൂപമാക്കുകയാണ്. സത്യതയുടെ ചൈതന്യമെന്നെ ശുദ്ധമാക്കുകയാണ്. ബാബ എന്നെ സത്യവും ശുദ്ധിയും കൊണ്ട് പ്രകാശപൂരിതമാക്കി ബാബയുടെ ആ പരമപ്രകാശത്തിൽ ആനന്ദം കൊള്ളുകയാണ് ഞാൻ. സത്യതയും ശുദ്ധിയും പരമാനന്ദം നൽകുകയാണ്. സച്ചിത്തോ ബിഠോ നച്ച്, സത്യത നൃത്തം ചെയ്യും. സത്യത്തിൻ്റെ തോണി ആട് മുലയും പക്ഷേ മുങ്ങിപ്പോകുകയില്ല. സത്യതയുള്ളിടത്ത് ഭഗവാന്റെ സഹായമുണ്ടാകും. സത്യമായ ഹൃദയത്തിൽ പ്രഭുണ്ട്. ഈ മധുര മഹാവാക്യങ്ങളെല്ലാം എനിക്ക് പരമാനന്ദം നൽകുകയാണ്. ബാബയുടെ ഈ പരമമായ ആനന്ദം മുഴുവൻ ലോകത്തിനെയും ആനന്ദപൂരിതമാക്കുകയാണ്. ഈ ബ്രഹ്മാമുഹൂർത്തം ആനന്ദോത്സവമാണ്. ഈ ആനന്ദത്തിൻ്റെ പ്രകമ്പനങ്ങൾ സർവാത്മാക്കളെയും ആനന്ദോത്സവത്തിൽ ആരാടിക്കുകയാണ്. ബാബയുടെ ശ്രീമദത്തിനുള്ളിൽ സന്തോഷമായിരുന്ന
സർവർക്കും സന്തോഷം കൊടുക്കുക തന്നെയാണ് ഏറ്റവും വലിയ ദയ. കൊടുക്കണം, കൊടുക്കണം, കൊടുക്കണം. സന്തോഷം കൊടുത്താൽ എനിക്കും സന്തോഷം കിട്ടും. ഇതാണ് സർവരോടും കാണിക്കേണ്ട ദയ. ഇന്ന് ബാബയുടെ പൊന്നോമന മക്കളായ നമുക്കെല്ലാം ഈ വ്രതത്തിലിരിക്കാം. സങ്കല്പം കൊണ്ടും വാക്കുകൊണ്ടും പെരുമാറ്റത്തിലൂടെയും ദിവസം മുഴുവനും ദാതാവായിരിക്കണം. കൊടുക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകരുത്. ദിവസം മുഴുവനും ദാതാവായി ദാനം കൊടുത്തുകൊണ്ടേയിരിക്കൂ. നടന്നു പോകുമ്പോൾ പോലും ഭൂമിക്ക് വേണ്ടി ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഭൂമിക്കും വരദാനം കൊടുക്കും. വായുവിനും വെള്ളത്തിനും സൂര്യനും അന്തരീക്ഷത്തിനും ആത്മാക്കൾക്കും സർവജീവജാലങ്ങൾക്കും വേണ്ടി ഇന്ന് മുഴുവൻ ഈ ഒരു പോയിന്റിൽ സമ്പൂർണ്ണ വ്രതം പാലിക്കും. എൻ്റെ ഒരു സങ്കല്പം പോലും ദാനമില്ലാതെ പോകരുത്. ഓം ശാന്തി.
तुझको बसाया जब से अपना